കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? പള്ളിവാസം ആസ്തംകോട്ടയാണ് തോന്നുന്നു. മലമ്പുഴ നമസ്കാരം. ആർ എസ് നിഷാദാണ്. ട്രാവൺകൂർ മീഡിയയ്ക്ക് വേണ്ടി ഞങ്ങളിന്ന് ആരംഭിക്കുന്ന പുതിയ പ്രോഗ്രാമാണ് 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും. അപ്പോൾ ഞങ്ങൾ ഗ്രാമക്കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഗ്രാമക്കാഴ്ചയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ആ ഒരു നിലയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ വിജ്ഞാനപരമായ ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന വിശേഷങ്ങൾ മാറ്റി വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പ്രോഗ്രാമാണ് 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമും ആദ്യം ആരംഭിക്കുന്നത് ഈ പണയൽക്കടവിൽ നിന്നാണ്. ഈ പണയൽക്കടവിലെ കായലോരം റെസ്റ്റോറൻ്റാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയും 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന ഈ ഒരു പരിപാടിയും ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കായലോരം റെസ്റ്റോറൻ്റാണ്. നല്ല കായൽ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള നാടൻ ഊണ് ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കായലോരം റെസ്റ്റോറൻറ്റ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനവുമായിട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാം ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി ഞങ്ങളുടെ യാത്ര ഇന്ന് ആ ഒരു വീതിയിൽ എത്തിയിരിക്കുന്നത് പണയൽക്കടവിലാണ്. അപ്പോൾ അണ്ണൻ പ്രവാസിയായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഗ്രാമക്കാഴ്ചകളും നഗരക്കാഴ്ചകളും സ്ഥിരം പ്രേക്ഷകനായിരുന്നല്ലേ. ഗൾഫിൽ എവിടെയായിരുന്നു? സൗദിയിൽ. നമ്മുടെ ഓരോ ഗ്രാമത്തിന്റെയും മുക്കും മൂലയും നമ്മൾ എടുത്തു കാണിച്ച ആ ഒരു പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കൈനിറയെ സമ്മാനങ്ങളുമായിട്ട് 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൈനിറയെ സമ്മാനങ്ങളുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? അറിയില്ല. ഒരു പക്ഷേ നമ്മളെ സുഗന്ധി ചേച്ചി. സുഗന്ധി ചേച്ചി, വട പൊരിക്കുന്നതിൻ്റെ ഇടയിലാണോ ചോദിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? സമ്മാനമുണ്ട്, കായലോര റെസ്റ്റോറൻ്റ് നൽകുന്ന സമ്മാനമാണ്, അടിപൊളി സമ്മാനമാണ്. അറിയാം. ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഞാൻ ഈ നീണ്ടകര കായലെന്നാണ് തോന്നുന്നത്. ഉറപ്പാണ് നീണ്ടകര അല്ലേടാ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രാമം പണയൽക്കടവ് പ്രദേശം ഈ ടൂറിസം മേഖലയിൽ വലിയ വളർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മൂല കാരണം തന്നെ നമ്മളെ കായലോരം റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ അപ്പൂണ്ണനാണ് ഇതിനുള്ളൊരു പണയൽക്കടവ് മേഖലയ്ക്ക് ഒരു ടൂറിസം സാധ്യത കണ്ടുകൊണ്ട് അദ്ദേഹമാണ് മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കയാക്കിങ് പിന്നെ അതുപോലെ തന്നെ ഹൗസ് ബോട്ടൊക്കെ ഇറക്കിയത് തന്നെ അപ്പൂണ്ണനാണ്, കായലോര റെസ്റ്റോറൻറ്റിൻ്റെ. അപ്പോൾ ഇപ്പോൾ കയാക്കിങ്ങിൻ്റെ ഇൻസ്ട്രക്ടറാണല്ലേ. അപ്പോൾ ഞങ്ങളുടെ കൈനിറയെ സമ്മാനങ്ങളാണ്. കായലോരം റെസ്റ്റോറൻറ്റ് നൽകുന്ന ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. കൈനിറയാണ് സമ്മാനങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം, സമ്മാനം നേടണം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? കേരളത്തിലെ ക്ലൂ ഉണ്ടോ? ക്ലൂ ഇല്ല. പള്ളിവാസം അല്ല. ഇടുക്കി. ശാസ്താംകോട്ട അല്ല. അതുക്കുമേലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന. ഏമ്പനാട്ടെ. അപ്പോൾ 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ പണയൽക്കടവിൽ എത്തിയിരിക്കുന്നത്. സമ്മാനം നൽകുന്നത് കായലോരം റെസ്റ്റോറൻ്റാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം എണ്ണം പറയുകയാണെങ്കിൽ കായലോരം റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനം നേടാം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? ജലസേചന പദ്ധതി മലമ്പുഴ. മലമ്പുഴി. 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഞങ്ങൾ കൈനിറയെ പേര് പോലെ തന്നെ കൈനിറയെ സമ്മാനങ്ങളാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നൽകുക. എപ്പോഴും നിങ്ങൾ ആർക്കൈവിലെ ജീവനക്കാരനാണ്. നമ്മളെ ഈ ഒരു ഗ്രാമത്തിലേക്ക് ആദ്യം ഓടിയെത്തിയ വണ്ടികളിലൊന്നാണ്, ബസ്സുകളിലൊന്നാണ്, പൊതുഗതാഗതത്തിന് വേണ്ടി ഓടിയെത്തിയ ബസ്സുകളിലൊന്നാണ് ആർക്കൈവി. അതിന്നും നിലനിൽക്കുന്ന ആ പേരിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർക്കൈവിയുടെ ഈ ഒരു ബസ് സർവീസ്. ഇവിടെ വിദൂര സ്ഥലങ്ങളിലേക്ക് ആദ്യകാലത്ത് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഉപയോഗിച്ചിട്ടിരുന്ന ഒരു വാഹനമാണ് ആർക്കൈവി ആണ്. ആദ്യകാലത്ത് ഈ ഗ്രാമത്തിലേക്ക് ഓടിയെത്തിയ ബസ്സുകളിലൊന്ന്. അപ്പോൾ അവരുടെ ജീവനക്കാർക്ക് തന്നെ ഇന്ന് സമ്മാനം കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം പറയുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്,
കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? ജലസേചന പദ്ധതിയാണ് തോന്നുന്നത്. കല്ലട ജലസേചന പദ്ധതി ഉറപ്പാണോ? കല്ലടയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ ആദ്യത്തെ സമ്മാനം, ഞങ്ങളുടെ 1000 ചോദ്യങ്ങളുമായിട്ട് തെരുവുകളിലേക്ക് അല്ലെങ്കിൽ വീഥികളിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് എന്നതായിരുന്നു. അതിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം ആർ കെ വിയുടെ ഡ്രൈവർ രാജേഷ്. രാജേഷ് എവിടെയാണ് സ്ഥലം? ഐലം. ഐലം. അപ്പോൾ അയലത്തുള്ള രാജേഷ് എന്ന സഹോദരനാണ് സമ്മാനം നേടിയിരിക്കുന്നത്. കായലോരം റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനം അദ്ദേഹത്തിന് കൈമാറുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ ശ്രീ രാജേഷിന് കായലോരം റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനം കൈമാറിക്കഴിഞ്ഞു. ആറ്റിങ്ങില്. അപ്പോൾ മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് സമ്മാനമായിട്ടെത്താം. അപ്പോൾ ഞങ്ങളുടെ 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പരിപാടി, അത് ആദ്യത്തെ ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള സമ്മാനം, ഞങ്ങൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിക്കഴിഞ്ഞ ആൾക്ക് ഞങ്ങളുടെ സമ്മാനം, കായലോറം റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനം നൽകിക്കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ക്യാമറമാൻ ഷെഹിൻ നൌഷാദിനോടൊപ്പം ആർ എസ് നിഷാദ്, ട്രാവൻകൂർ മീഡിയ.